ഈ ഒരു എൻ്റെ വീഡിയോയിൽ ക്യാരക്ടർ പ്രസന്റേഷൻ ഓഫ് ആക്ടർ വിജയ് ആൻഡ് മൂവി ലിയോ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന വീഡിയോ ആണ്. ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ട്. മൂവി ഇതുവരെ കാണാത്തവരാണെങ്കിൽ വീഡിയോ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തോ. മൂവിനെ കുറിച്ച് ഒരുപാട് പേർക്ക് മിക്സഡ് റിവ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ സംസാരിക്കും. പക്ഷെ അതിന് മുമ്പ് മെയിൻലി എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ ഹൈലൈറ്റ് ഓഫ് ദ മൂവി എന്ന് പറയുന്നത് ക്യാരക്ടർ പ്രസന്റേഷൻ ഓഫ് ആക്ടർ വിജയ് പാർത്ഥിബൻ എന്നൊരു ക്യാരക്ടറാണ്. നമ്മൾ സ്ഥിരം വിജയ് മൂവീസിൽ കണ്ടുവന്ന ഒരു ക്യാരക്ടർ പ്രസന്റേഷനും അല്ലെങ്കിൽ സ്ഥിരം ടെംപ്ലേറ്റ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു 100% ലോകേഷ് പടമാണ്. സോ അത് ആ ഒരു ആക്ടറിനെ എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിക്ക് വേണ്ടി ആക്ടറിനെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാന്ന് ലോകേഷ് അടിപൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ബ്രേക്ക് ചെയ്തിട്ട്, അതായത് ഇൻട്രോ സോങ് ഇല്ല, ഇൻട്രോ ഫൈറ്റ് ഇല്ല, ഒരു പഞ്ച് ഡയലോഗ്സ് ഇല്ല, സ്ഥിരമായിട്ട് കണ്ടുവരുന്ന വിജയ് മൂവീസിലെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കംപ്ലീറ്റ്ലി ഒന്നും തന്നെ ഈ മൂവിയിലില്ല. നമ്മളൊരു വിജയ് പടം കണ്ടുകൊണ്ടിരിക്കുന്ന ഫീൽ നമുക്ക് കിട്ടത്തില്ല. കാരണം അങ്ങനത്തെ രീതിയിലാണ് മൂവിയും ആ ഒരു ക്യാരക്ടറിനെയും ലോകേഷ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ലിയോ എന്ന മൂവിയിലും മറ്റുള്ള വിജയ് മൂവീസിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു സീൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒറ്റ സീനാണ്. ആ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ഫൈറ്റ് സീക്വൻസിൽ കാണിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. അത്ര ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ മൂവീസിലുള്ള സീനോ അല്ലെങ്കിൽ മുന്നത്തെ മൂവീസിലെ റെഫറൻസ് സ്റ്റൈലോ ഒന്നും തന്നെ വരാൻ പാടില്ല എന്നുള്ള ഒരു പോയിന്റിൽ അടിപൊളിയായിട്ട് തന്നെ ക്യാരക്ടറെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്യാരക്ടർ അത്ര അടിപൊളിയായിട്ട് തന്നെ ലോകേഷ് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോറിയുടെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഒരു മിഡ് 40s ഒരു കോമൺ മാൻ, പുള്ളിക്കാരന്റെ ലൈഫ് എന്ന് പറയുന്നത് ഫാമിലി, തന്റെ ബിസിനസ്, ആ ഒരു ക്ലോസ് സർക്കിളിൻ്റെ അകത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരാൾ, അങ്ങനെ നിൽക്കുന്ന ഒരു കോമൺ മാൻ്റെ ലൈഫിലോട്ട് വരുന്ന ഒരു പ്രോബ്ലം, ആ പ്രോബ്ലം എങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ പുറത്തോട്ട് വരും, തന്നെയും തൻ്റെ ഫാമിലിനെ അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷിക്കുന്നു കാണിക്കുന്ന ഒരു സ്റ്റോറി, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഈ പണ്ടത്തെ മൂവിയിൽ വരുന്ന ഒരു ടാഗ് രക്ഷകൻ എന്നുള്ള സാധനം കംപ്ലീറ്റ്ലി, ഇപ്പം ആ ട്രെയിലർ വന്നപ്പോഴൊക്കെ നമ്മൾ സ്ഥിരം വിജയ് മൂവിയിൽ അല്ലെങ്കിൽ സ്ഥിരം ടെംപ്ലേറ്റിൽ വരുന്ന മൂവിയിൽ നിന്ന് ഒരുപാട് പേര് പറഞ്ഞു. എനിക്ക് ചില പോയിലും തോന്നി ആ സ്ഥിരമായിട്ട് കണ്ടുവന്ന ടെംപ്ലേറ്റ് എവിടെയൊക്കെ കണ്ടതുപോലെ തോന്നി. പക്ഷെ മൂവിയിൽ കണ്ടപ്പോൾ ഒരു സ്ഥലത്ത് പോലും അങ്ങനത്തെ ഒരു ഐറ്റം പോലും ഞാൻ കണ്ടില്ല. അപ്പം നിങ്ങൾ ചോദിക്കുക, ഈ മൂവിയിൽ അവരെ രക്ഷിക്കുന്നില്ല, അവരുടെ ഫാമിലിനെ രക്ഷിക്കുന്നില്ലേ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് പറഞ്ഞ മറ്റുള്ള വിജയ് മൂവീസ് എന്ന് പറയുമ്പോൾ ആ ഒരു രക്ഷകൻ എന്ന ഫാക്ടർ എടുത്ത് നോക്കുവാണെങ്കിൽ അയാൾ ഒരുപാട് പേരെ രക്ഷിക്കുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലത്തിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുവരുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഫാക്ടറാണ് വരുന്നത്. പക്ഷേ ലിയോ എന്ന മൂവിയിലോട്ട് വരുമ്പോൾ ഒരു കോമൺ മാൻ, അയാളുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ അയാളെ ഫാമിലിയാണ്. സോ ഒരു കോമൺ മാനിനെ എന്തായാലും ഫാമിലിനെ രക്ഷിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഫാമിലിനെ നോക്കണം എന്നുള്ളതാണ് അയാളുടെ മെയിൻ. സോ ആ ഒരു ക്യാരക്ടർ ആ ഒരു ഫാമിലിനെ മാത്രം, അല്ലെങ്കിൽ ആ വരുന്ന പ്രോബ്ലത്തിൽ നിന്നൊക്കെ മറ്റുള്ളവരെ എന്തായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പോട്ടെ, ആ ഒരു ഫാമിലിനെ താൻ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഫാമിലി രക്ഷിക്കാം എന്നുള്ള ഒറ്റ പോയിന്റിലാണ് ക്യാരക്ടർ പോകുന്നത്. സോ അങ്ങനെ ഒരു കോമൺ മാൻ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര രീതിയിൽ ആ ക്യാരക്ടറിനെ ഇമോഷണലി കണക്ട് ആകാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ സ്റ്റാർട്ടിംഗ് തൊട്ട് ആ ഒരു മൂവിയുടെ എൻഡ് വരെ, അല്ലെങ്കിൽ ലിയോ എന്ന ക്യാരക്ടർ അല്ല ഞാൻ പറയുന്നത്, പാർത്ഥിബൻ എന്നുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം പാർത്ഥിബൻ എന്നുള്ള ക്യാരക്ടർ കഴിഞ്ഞ ഒരുപാട് വിജയ് മൂവീസിൽ നോക്കി അവിടെ ഒന്നും കാണാൻ സാധിക്കത്തില്ല, അമ്മാതിരി കിടിലൻ ക്യാരക്ടറാണ്. ഞാൻ ആ ക്യാരക്ടറിനെ എടുത്തെടുത്ത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാനൊരു തലപതി ഫാനാണ്, അപ്പൊ എനിക്ക് തന്നെ അറിയാം സ്ഥിരമായിട്ട് കണ്ടുവന്ന ഒരു ക്യാരക്ടർ എന്ന് മാറി എന്തെങ്കിലും പുതിയ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സ്ഥിരം പാറ്റേൺ ബ്രേക്ക് ചെയ്ത ഒരു ക്യാരക്ടർ കാണുന്ന ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. സോ അങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോൾ ലൈക്ക് അതിനെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസന്റേഷനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്ര കിടിലമാണ്. എന്തുകൊണ്ടാണ് ഈ പാർത്ഥിബൻ എന്ന ക്യാരക്ടർ ഇത്രയധികം ഇമ്പാക്ട് ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഇത്ര വലിയ ഹൈലൈറ്റ് ഉള്ള കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് വിജയ് മൂവീസ് എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും സ്ഥിരമായിട്ടുള്ള ഒരു വിജയ് എന്ന ബ്രാൻഡ് അല്ലെങ്കിൽ സ്റ്റാർഡം യൂസറിലുള്ള ക്യാരക്ടർ പ്രസന്റേഷൻ ആയിരുന്നു എല്ലാ മൂവീസിലും. ഒരു ചേഞ്ച് വന്നത് ബിഗിലെ രായപ്പുറം എന്ന ക്യാരക്ടറിലും മറ്റേ കത്തിയിലെ ജീവാനന്ദ് എന്ന ക്യാരക്ടറും ആയിരുന്നു. പക്ഷെ ബാക്കി എല്ലാം സ്ഥിരം കണ്ടുവരുന്ന അതേ ഒരു പ്രസന്റേഷനും സ്റ്റൈലും ഒക്കെ ആയിരുന്നു. ആ ഒരു പാർത്ഥിബൻ എന്ന ക്യാരക്ടർ നമ്മളുമായിട്ട് ഭയങ്കര രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ മൂവിയിലുണ്ട്. ആ ഒരു ഫാമിലി മാനായിട്ട് തന്നെ നോക്കുവാണെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ടിംഗ് എൻ്റെ ഒരു ആ ഒരു മാത്യു എന്ന ക്യാരക്ടറിനോട് താൻ നിൽക്കുന്നതും, തൃഷ എന്ന് പറഞ്ഞ ക്യാരക്ടർ തൻ്റെ വൈഫിനോട് താൻ നിൽക്കുന്നതും, അല്ലെങ്കിൽ രണ്ട് മക്കളോടും കാണിക്കുന്ന അതൊക്കെ ഒരു കോമൺ മാൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മളിലെ ഒരു ആൾക്കാർ എങ്ങനെയായിരിക്കും, അതുപോലെ പക്കയായിട്ടും ആ ഒരു തെറി വിളിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അല്ലെങ്കിൽ ആ സിനിമയിൽ തന്നെ ഒരു ഫാമിലിനെ രക്ഷിക്കണം എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ തൻ്റെ ഫാമിലിയാണ് വലുത്, തൻ്റെ ഫാമിലിയെ സേവ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല തനിക്ക്. അപ്പം ആ ഒരു എന്ത് പറയാ പാവത്താനായിട്ട് ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഒരു കോമൺ മാനിന് പറ്റുന്ന കാര്യങ്ങളാണ് ഈ തെറി വിളിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലി കരയുന്നത്, ദേഷ്യം വരുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാടുണ്ട്. ആ ഒരു മാർക്കറ്റിന്റെ ഇടയ്ക്കുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ തൃഷ ബാക്കിൽ നിന്ന് ഓടും, വിജയ് ഫ്രണ്ടിൽ നിന്ന് ഓടിയിട്ട് പെട്ടെന്ന് പിടിച്ചു നിർത്താൻ നോക്കുമ്പോഴും തെറി വിളിച്ചിട്ട് പറയും അവൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് അവനെ കൊല്ലണം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല അത്ര, അതായത് പുള്ളിക്കാരൻ്റെ മൈൻഡ് ഫുൾ ഔട്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വന്തം ഭാര്യ തന്നെ ഡൗട്ട് അടിക്കുന്ന പറയുമ്പോൾ ആ ബെഡിൻ്റെ അവിടെ ഇരുന്ന് കരയുന്ന ഒരു സീൻ, അവിടെയും ഒരു ഇമോഷണലായിട്ട് പെട്ടെന്ന്, അതായത് നമ്മൾ ആ സ്ഥലത്ത് എങ്ങനെയാണോ നമ്മൾ അതുപോലെ തന്നെ പെരുമാറും, നമ്മളെ രണ്ടു തെറിയൊക്കെ വിളിക്കും, അല്ലെങ്കിൽ നമ്മളും ഭയങ്കര രീതിയിൽ കരയും, ഭയങ്കര രീതിയിൽ ഒച്ച വെച്ച് സംസാരിക്കും. സോ അതുപോലൊക്കെ തന്നെ ആ ഒരു എൻ്റെ മൂവിയിൽ ആ ഒരു ക്യാരക്ടർ അത്ര അടിപൊളിയായിട്ട് നമ്മളുമായിട്ട് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സ്ഥിരം വിജയ് മൂവീസിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ ഉണ്ടെങ്കിൽ തലപതി തന്നെ കാര്യവും പറഞ്ഞ് തലപതിയിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ വരുമ്പോൾ സ്ഥിരം രക്ഷകൻ ടൈപ്പ് അല്ലെങ്കിൽ സ്ഥിരം മൂവീസിൽ വരുന്ന ഒരു പാറ്റേൺ ആയിപ്പോൾ. പക്ഷേ ഇവിടെയും ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോഴും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, ലിയോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. ലിയോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര
ബ്രൂട്ടൽ ആയിരുന്നു, ഭയങ്കര വയലൻസ് ആയിരുന്നു, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു പാസ്റ്റ് ഒരിക്കലും പറയാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് പാർത്ഥിവൻ. സോ തന്റെ പാസ്റ്റ് ആയിട്ടുള്ള ലിയോ ആരും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ആ സിനിമയിൽ ആകെ ആ സിനിമയിൽ താൻ ലിയോ ആണെന്ന് പറയുന്ന രണ്ടുപേരെ ഉള്ളൂ, ഒന്ന് ആന്റണി ദാസിനോടും ഒന്ന് ഹർലോഡ് ദാസിനോടും. വേറെ ഒരാളോട് പോലും സിനിമയുടെ അവസാനം വരെ പറയുന്നില്ല. ഞാൻ ചില സമയത്ത് വിചാരിച്ചു നോക്കിയ തൃശ്ശേനോട് ചിലപ്പോൾ എപ്പോഴെങ്കിലും പറയുമായിരിക്കും, അല്ലെങ്കിൽ തൃശ്ശേരെ മുമ്പിൽ വെച്ചൊരു ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ വരും എന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇൻ കേസ് അങ്ങനെ വന്നിരുന്നെങ്കിൽ സെയിം ടിപ്പിക്കൽ വിജയ് മൂവി ആയിപ്പോയനെ. ആ ഒരു എൻറ്റയർ മൂവിയിൽ ആ ഒരു കാര്യം താൻ്റെ സീക്രട്ട് ആണ്, താൻ ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല, അതിനിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഒരിക്കലും അത് പുറത്തു പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആ ഒരു എൻറ്റയർ മൂവിയിലെ ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ സ്ഥിരം വിജയ് മൂവിസിൽ വരുന്ന ഒരു ഇൻട്രോ സോങ്, അല്ലെങ്കിൽ ഇൻട്രോ ഫൈറ്റ്, ആ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച തലപതി മൂവി, അല്ലെങ്കിൽ ആക്ടർ വിജയുടെ മൂവി, അല്ലെങ്കിൽ ആ രണ്ടര മണിക്കൂറുള്ള സിനിമയിൽ നമ്മൾ കണ്ടു കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലെ ക്യാരക്ടർ പാർത്ഥിവൻ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മൂവി വേറൊരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഓൾ ദ ക്രെഡിറ്റ്സ് ഗോസ് ടു ലോകേഷ് കനകരാജ്. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി പറഞ്ഞതാണ് 100% ലോകേഷ് കനകരാജ് പടമെന്ന്. ഇപ്പോൾ വേണമെങ്കിൽ ധൈര്യത്തോടെ ലോകേഷിനോട് ചോദിക്കാം, എന്നാടാ പണി വെച്ചിരിക്കുന്നത്. മൂവി സ്റ്റാർട്ടിംഗിൽ തന്നെ ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ്റ്റോറി ഫൈലൻസിന്റെ റെഫറൻസിലാണ് മൂവി പോകുന്നത്. ലോകേഷിന്റെ സ്റ്റൈലും ഒരു പ്രസന്റേഷനിലാണ് മൂവി സംസാരിക്കുന്നത്. ഹിസ്റ്റോറി ഫൈലൻസ് പോലെ ഒരുപാട് മൂവീസ് ഉണ്ട്. പാസ്റ്റിൽ ഒരു ഗ്യാങ്സ്റ്ററൊക്കെ ഇരുന്നിട്ട് പിന്നീട് ആ ഗ്യാങ്സ്റ്റർ ലൈഫൊക്കെ മാറി ഒരു പ്രസന്റ് കാമായിട്ട് പോകുന്ന ഒരാൾ. ഹിസ്റ്റോറി ഫൈലൻസ് ഇതുവരെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. സോ മൂവിയുടെ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. ഞാൻ ഒരുപാട് റിവ്യൂസ് കേട്ടായിരുന്നു, മിക്സഡ് ആയിട്ടുള്ള ഒരുപാട് റിവ്യൂസ് ഉണ്ട്. ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടു, ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫ് ലാഗ് ആണ്, അതാണ് ഇതാണ്, എൽ സി യോടുള്ള കണക്ഷൻ ഓക്കെ അല്ല, അങ്ങനെ ഒരുപാട് കേട്ടായിരുന്നു. സോ ഇത് പറയാൻ പോകുന്ന ഫുള്ളും എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. എൻ്റെ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് ഹാഫ് ചെറിയ ലാഗും ലെങ്ത്തിയൊക്കെയാണ്, ഓക്കെ ഫൈൻ. പക്ഷേ ആ ഒരു എൻ്റെ മൂവി എനിക്ക് തന്ന എക്സ്പീരിയൻസ് പറയുന്നത് വേറെ ലെവലാണ്. ഞാൻ റിവ്യൂവിൽ പോലും പറഞ്ഞായിരുന്നു, കാരണം എന്ത് പറയാ, ഒരു ആസ് ഒരു വിജയ് ഫാൻ ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ആ ഒരു ഇതുവരെ കാണാത്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെ തന്നുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇതിൽ ആ ഒരു മൂവി ആ ഒരു പ്രസന്റേഷനും ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ എനിക്കത് വേണ്ട എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ സിനിമയിലുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ ക്യാരക്ടറിൻ്റെ പ്രസന്റേഷൻ ചില ക്യാരക്ടേഴ്സിൻ്റെ, ഇപ്പം എടുത്തു പറയേണ്ട ചില ക്യാരക്ടേഴ്സ്, പ്രിയ ആനന്ദ്, ബാബു ആൻ്റണി, അനുരാഗ് കശ്യപ്. അനുരാഗ് കശ്യപ്പ് ഞാൻ പുള്ളിക്കാരനെ സീനിൽ കണ്ടപ്പോൾ ഷേ പുള്ളിക്കാരനെന്ന് പറഞ്ഞ് പറഞ്ഞു തീർന്നില്ല, ആള് മരിച്ചു. ഒരു പോസ്റ്റ് ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നത് ഫേക്ക് ആണോന്ന് എനിക്കറിയത്തില്ല. അനുരാഗ് കശ്യപ്പ് ലോകേഷനോട് പറഞ്ഞു ചെറിയൊരു സീനാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, മരിക്കുന്ന സീനായാലും കുഴപ്പമില്ല, വന്ന് ചെയ്യാം. അങ്ങനെ വന്നൊരു 3 മണിക്കുള്ള ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് പോയി. സോ അനുരാഗ് കശ്യപ്പ് ഇഷ്ടപ്പെട്ട് ചെയ്ത റോളാണ്, മരിക്കണതിലും സീനില്ല എന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, ഫേക്ക് ആണോന്ന് എനിക്കറിയത്തില്ല. പിന്നെ ബാബു ആൻ്റണി, ഞാൻ വിചാരിച്ചു മൂപ്പര് വേറെ ലെവൽ ഓഫ് മറ്റേ ആക്ഷനും കാര്യങ്ങളൊക്കെ ആകെ ഉള്ളത് ആ ഒരു സഞ്ജയദത്തിൻ്റെ കൂടെ ഒരാളെ കൊല്ലാൻ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചാക്കി എന്ന് കത്തി കൊടുക്കുന്നത്, ആ ഒരു സീൻ മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ്റെ ഫേസ് പോലും നേരെ കണ്ടില്ല, സത്യമായിട്ട് പറയാം. ആ അവസാനത്തുള്ള ഷോട്ടും അല്ലെങ്കിൽ ഇടയ്ക്കൂടെ വന്ന് മിന്നായം പോലെ പോകുന്ന അല്ലാതെ നൈസായിട്ട് ആ ക്യാരക്ടറെ കണ്ടിട്ടില്ല. അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് മൂവിയിലുണ്ട്. ഡയറക്ടർ മിസ്കിൻ്റെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ, കിട്ടിലും ഗ്യാങ് ആണ്. അതിലും പിന്നെ സാൻഡി മാസ്റ്ററിന്റെ സൈക്കോ പോലെ ക്യാരക്ടർ ഉണ്ട്, ചോക്ലേറ്റ് കോഫിയൊക്കെ ചോദിച്ചു പോണ മാൻ, അത് പുള്ളിക്കാരെ കിട്ടിലായിരുന്നു കേട്ടോ. ആ ഒരു എൻ്റയർ മൂവിയിൽ ആ ഒരു ഗ്യാങ് എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടു. ഈ ഹർലോ ദാസ് സാൻഡി ദാസിൻ്റെ ഒക്കെ പ്രസന്റേഷനെക്കാളും അവർ കിട്ടിലുമായിരുന്നു. പിന്നെ ദാസാൻ കോവിലോട്ട് വരുമ്പോൾ സഞ്ജയ് ദത്തും ഹർലോ ദാസും നമുക്ക് ആ ഒരു ഗ്ലിംസ് വീഡിയോയിൽ തന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പക്ക വയലൻസ് ആയിട്ടുള്ള ക്യാരക്ടർ പ്രസന്റേഷൻ ഒന്നും എൻ്റെ മൂവിയിൽ എവിടെയൊക്കെ ചെറുതായിട്ട് കാണിച്ചിട്ട് പോകുന്നതായിട്ടാണ് എനിക്കൊരു ഫീലായത്. കാരണം ആന്റണി ദാസിൻ്റെ ഒരു ക്യാരക്ടറിനൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ വേറെ ലെവലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ലാത്ത പോലെയൊക്കെ തോന്നിപ്പോയി. പുള്ളിക്കാരൻ ലിയോ ദാസിനെ കാണാൻ വരുന്നു, സംസാരിക്കുന്നു, കുറച്ച് കാര്യങ്ങൾ പറയുന്നു, ഒരു ഫൈറ്റ്, പുള്ളിക്കാരൻ തന്നെ പിന്നെ വൈപോട്ടെ, എൻ്റെ മൂവിയിൽ നിന്ന് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയി, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഹർലോ ദാസിൻ്റെ എൻട്രി ഒക്കെ മാൻ കിടലി വരുന്നു. ആ ഒരു ഹർലോ ദാസ് പറയാം, നീ പറയാൻ പോകുന്ന കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആയില്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. സോ ആ ഇൻട്രോ ഒക്കെ പക്ക ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു എൻ്റെ മൂവിയിൽ മൂപ്പരിൽ നിന്ന് അങ്ങ് സ്കോർ ചെയ്യുന്നു, അതും ഭയങ്കര ഡള്ളായിട്ട്. ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെയും ഒരു പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടറിനെയും എഴുതിയത് അത്ര ഒരു ഡെപ്തായിട്ട് ഫീലായില്ല. അല്ലെങ്കിൽ നമുക്ക് ആ ക്യാരക്ടറിനെ കാണുമ്പോൾ ഓക്കെ ഒരു നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുന്നല്ലോ, ഒരു വില്ലനീസം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വയലൻസ് അല്ലെങ്കിൽ ബ്രൂട്ടൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പം നിൽക്കുന്നു. ഇപ്പം റോളക്സിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞാലും ഇനി ആരൊക്കെ എൽ സിയിലോട്ട് വന്നാലും ഇനി എത്ര വില്ലന്മാർ വന്നാലും മാൻ റോളക്സ് അവിടെ തന്നെ നിൽക്കും. അങ്ങനെ അത്ര വെൽ റിട്ടേൺ ആയിരുന്നു ആ ക്യാരക്ടർ. ലോകേഷിൻ്റെ മൂവിസിലൊക്കെ വരുന്ന വില്ലൻ എന്ന് പറയുമ്പോൾ ഒരു പക്ക സ്ട്രെങ്ത്, അല്ലെങ്കിൽ വെൽ റിട്ടേൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇപ്പം റോളക്സ് ആയാലും വിജയ് സേതുപതി, വിക്രത്തിലെ വിജയ് സേതുപതി ആയാലും, മാസ്റ്ററിലെ വിജയ് സേതുപതി ആയാലും, സോ അങ്ങനെയൊക്കെ വരുമ്പോൾ പൊളിയാണ്. പക്ഷേ ഈ ഒരു മൂവിയിലോട്ട് വരുന്നപ്പം ഈ ക്യാരക്ടറിനെ പെർഫോം ചെയ്യാനുള്ള അത്ര സ്പേസ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പെട്ടെന്നങ്ങ് പറഞ്ഞു പോയി, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്താണ്, ആ ഒരു ലിയോ ബോനിയോഷ അവരുടെ സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നൊക്കെ കൊള്ളാം, അടിപൊളിയാണ്. പക്ഷേ ഓഡിയൻസുമായിട്ട് ആ ഒരു ക്യാരക്ടർ അത്ര രീതിയിൽ കണക്ട് ആകാനുള്ള ഒന്നും തന്നെ സിനിമയിൽ ഞാൻ കണ്ടില്ല. പിന്നെ മഡോണയുടെ ക്യാരക്ടർ പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ പ്രതീക്ഷയില്ല മഡോണയുടെ ക്യാരക്ടറൊക്കെ സിനിമയിലുണ്ടെന്ന്, അത് കുഴപ്പമില്ല. കാരണം ഇത്തിന് ടൈമിൻ്റെ അകത്ത് അല്ലെങ്കിൽ കുറച്ച് സ്പേസേ ഉള്ളൂ, അതിൻ്റെ അകത്ത് പുള്ളിക്കാരി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വെറുപ്പിച്ചിട്ടൊന്നുമില്ല, നൈസായിട്ട് പോകുന്നുണ്ട്. ആ ഡാൻസ് സീക്വൻസിൽ മാത്രം ചെറിയ രീതിയിൽ തലപതിയായിട്ടോ അല്ലെങ്കിൽ ആ ഡാൻസുമായിട്ടും പിടിച്ചിരിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ആ ഉള്ള സ്പേസിൻ്റെ അകത്ത് അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. മൂവിയുടെ ഫസ്റ്റ് ഹാഫ് വാസ് കിഡിലെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ, ഒരു ഹൈ
കോട്ടേജ് ആയിട്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ആ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ഹാഫും അടിപൊളിയാണ്, ഇല്ലാന്നല്ല, കുറച്ച് ലെങ്ത്തായിട്ട് ആ ഒരു സ്റ്റോറി പറയുന്നതായാലും അങ്ങോട്ട് പോകുന്നതൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് ലെങ്ത്തായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഈ ചെറിയ ലാഗ് ഫീലൊക്കെ വരുന്നത്. എനിക്കത് കുറച്ച് രീതിയിൽ ഫീൽ ചെയ്തു, ആ സ്റ്റോറി കുറച്ച് എക്സ്പാൻഡ് ആയി പോലെ പോലെ, അല്ലെങ്കിൽ ആ ഒരു ടൈം ഒരുപാട് എടുക്കുന്ന പോലെയൊക്കെ ഫീലായി. ആ ട്രെയിലർ വന്നപ്പോൾ തന്നെ ഒരു രണ്ട് കാര്യങ്ങൾ ഭയങ്കര സംസാരമായിരുന്നു. ഒന്ന് ഹൈനയുടെ സീക്വൻസ്, ഒന്ന് ആ ഒരു കാർ ചേസിങ്ങും. ഈ രണ്ട് സീക്വൻസിലും ഹൈനയുടെ സിനിമാസ് കിഡിലും ആ സി ജി വർക്കായാലും എല്ലാം അടിപൊളിയാണ്. ഞാൻ വിചാരിച്ചു ഒരു ഹൈന ആ ഒരു ഫൈറ്റ് സീക്വൻസ് അല്ലെങ്കിൽ വിജയുടെ ആ ഒരു അപ്പോഴത്തെ ഒരു ക്യാരക്ടർ പ്രസന്റേഷന് വേണ്ടി കാണിക്കുന്നത് പിന്നെ ആ ഒരു ഹൈനയ്ക്ക് വലിയ ഇതൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഹൈനയുടെ കാര്യം പറയുന്നുണ്ട്, ആ ഹൈനയ്ക്ക് പേരിടുന്നതും ഇവർ ഫാമിലിയായിട്ട് കാണാൻ പോകുന്നു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഒരു ഇമ്പോർട്ടൻ്റ് ആയ റോള് ഉണ്ടെന്ന് ഇവർ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കാണും എൻ്റെ സിനിമയിൽ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും അല്ലെങ്കിൽ. പക്ഷെ ആ സിനിമയുടെ എൻഡിലോട്ട് വരുമ്പോൾ വീടിൻ്റെ അകത്ത് സീനൊക്കെ അടിപൊളിയായിരുന്നു. ആ ഒരു 1 year എടുത്തിട്ട് ആ ഒരു ആനിമലിൻ്റെ സി ജി വർക്ക് ചെയ്തു, അതൊക്കെ പക്കയായിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ ഒരു കാർ ചേസിങ് സീനിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. വിജയ് ബൈക്കിൽ വരുന്നതും ആ ഒരു ഫയർ ചെയ്യുന്നതും എല്ലാം നൈസ് എന്ന് പറഞ്ഞാൽ കിടിലായിരുന്നു, ഭയങ്കര അടിപൊളി വിഷ്വലായിരുന്നു. പക്ഷെ നമുക്ക് ആ സീനുമായിട്ട് അത്ര ഓക്കെ ഒരു ഫീൽ കിട്ടാത്ത രീതിയിലുള്ള ചില ഷോട്ട്സ് ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ശശാംബ് ബ്രോൻ്റെ റിവ്യൂ വീഡിയോയിൽ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതേ സീൻ ഒരു ഹോളിവുഡിലൊക്കെ കണ്ട് നമ്മൾ ക്ലാപ്പ് എടുക്കും. കാരണം ഈ ഒരു ലിയോ എന്ന് പറഞ്ഞാൽ മൂവിയുടെ ബഡ്ജറ്റാണ് ആ മൂവിക്ക് ആ ഒരു സീന് ചിലവാക്കുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു പ്രസൻറ്റേഷനൊക്കെ കിടിലാണ്, ഇല്ലാന്നല്ല, നൈസായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ചില ഏരിയയിൽ നമ്മൾ ആ ഒരു ഫീല് നമുക്കങ്ങനെ വന്നു പോകുന്നു, ബാക്കിയുള്ളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെയുള്ളൊരു കാര്യം വെച്ചാൽ ലിയോ എന്നൊരു ക്യാരക്ടറിനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ലിയോ എന്ന ക്യാരക്ടറിൻ്റെ നരേഷനോ അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ കുറച്ചും കൂടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, പാർത്ഥിപൻ എന്ന് പോലെ ക്യാരക്ടറിനെ പറയാൻ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ പാർത്ഥിപൻ്റെ ഒരു സീനുണ്ട്. ഇപ്പോൾ ഗൗതം വാസുദേവൻ ലിയോ ആരാണെന്ന് പറയുമ്പോൾ ഇതെനിക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇത് കേട്ടത് എനിക്ക് വലിയ ഉപകാരമുണ്ട്, ആവശ്യമില്ല, നീ പറയണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ആ ക്യാരക്ടറിനെ പോലെ അത് കേൾക്കാനോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ പാർത്ഥിപൻ്റെ ക്യാരക്ടറിനെ ആ ലിയോൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് കേൾക്കാനോ അല്ലെങ്കിൽ തൻ്റെ പാസ്റ്റ് പറയാനോ അല്ലെങ്കിൽ എൻ്റെ പോലും റിവീൽ പോലും ചെയ്യുന്നില്ല. അപ്പം ആ ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഈ സ്റ്റോറി തൻ്റെ പാസ്റ്റിൽ താൻ ഭയങ്കര ബ്രൂട്ടലായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര വയലൻസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. സോ ഒരിക്കലും അതിനെപ്പറ്റി റിവീൽ ചെയ്യാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഈ പാസ്റ്റിൽ പോലും ആ ലിയൂരം കാണിക്കുന്നത് അത്ര വയലൻസ് അത്ര ബ്രൂട്ടൽ എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാൻ്റെ ഒരു ചെറിയ ബിഹേവിയർ എന്താണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സ്പോട്ടി കൊല്ലും അല്ലെങ്കിൽ ഭയങ്കര വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അത്ര എക്സ്പാൻഡ് ചെയ്തും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന എൽ സി മൂവീസിൽ ഇപ്പോൾ കൈതി 2 പോലും അതിന് ഇടയ്ക്ക് വരുന്ന ഏതെങ്കിലും എൽ സി മൂവിൽ ഉറപ്പായിട്ടും ലിയോയുടെ ഒരു പാസ്റ്റും അല്ലെങ്കിൽ ദാസാൻ കോയ്ക്ക് ശേഷം അല്ലെങ്കിൽ ദാസാൻ കോയുടെ ഒരു ടൈമിൽ ലിയോ എന്ന ക്യാരക്ടർ എങ്ങനെയായിരുന്നു ഒക്കെ കാണിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ലിയോ 2 എന്ന മൂവി വരാൻ ചാൻസ് ഉണ്ട്. അതിലൊരു കംപ്ലീറ്റ്ലി ലിയോ എന്നൊരു ക്യാരക്ടറിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പടം വേറെ ലെവലിലോട്ട് പോകും. പിന്നീടുള്ളത് എൽ സി യു കണക്ഷൻ. ആദ്യത്തെ നെപ്പോളിയൻ്റെ സീൻ വാസ് മാൻ, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അത് നെപ്പോളിയനാണ്. ഈ തമിഴ്നാട്ടിൽ നിന്ന് പോലീസിനാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരിക്കലും നെപ്പോളിയൻ പോയില്ല. പക്ഷേ ആ ഒരു വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നതും കിടുകയായിരുന്നു. അതിൽ ദില്ലിയുടെ ഒക്കെ പേര് പറയുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഫുൾ ക്ലാപ്പൊടി. അതായത് കാരണം എൽ സി യുവിൽ തന്നെ ഏറ്റവും വൺ ഓഫ് എ ഫേവറേറ്റ് ക്യാരക്ടറിൽ ഒരാളാണ് ദില്ലി. അല്ലെങ്കിൽ വില്ലനായിട്ട് നോക്കുവാണെങ്കിൽ അഫ്കോഴ്സ് റോളക്സ്, റോളക്സിന് ശേഷം ബാക്കി എല്ലാവരും വരത്തുള്ളൂ. പോളീനൊക്കെ കണ്ടപ്പോൾ എൽ സി യു കണക്ഷനൊക്കെ ഓക്കെ കൺഫേം ആയി. പക്ഷേ അത് കുറച്ചും കൂടി നമ്മൾ ഈ വിക്രത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എൽ സി യു കണക്ഷൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആദ്യത്തെ കുറേ സീനിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ അവസാനത്തെ ഒരു 10-20 മിനിറ്റിൽ റോളക്സ് വന്ന ശേഷം വേറെ ലെവലിലോട്ടാണ് എൽ സി യു കണക്ഷനെ കൊണ്ടുപോയത്. അപ്പോൾ അതുപോലത്തെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഡെപ്ത് ആയിട്ട് ഇതിൽ ഫീൽ ചെയ്തില്ല. ഇതിൽ നമുക്ക് ഇത് എൽ സി യു ആണെന്ന് പറയാം, അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കണം ഇത് എൽ സി യു ആണെന്നുള്ളത് പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് പോലെയാണ്. ആ ഒരു ഗേറ്റ് ലോക്കേഷൻ തലപതി നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോള് വരുമ്പോൾ തിയേറ്റർ ഫുള്ള് ക്ലാപ്പ്. ഞാൻ ആ ഒരു സൗണ്ട് കറക്റ്റ് കേട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ച റോളക്സ് എന്നാണ്. കാരണം ലിയോ പോയിനേഷും ആ ദാസാൻ കോന്നു പറഞ്ഞ കമ്പനി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വലിയ ക്രൗഡും വലിയ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു റോളക്സുമായിട്ട് അങ്ങനെ കണക്ഷനൊക്കെ കാണുമെന്ന് വിചാരിച്ചു. ആ ഒരു കോള് സത്യം പറഞ്ഞ് അത് റോളക്സ് എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് ആ പെട്ടെന്ന് ആ തിയേറ്ററിൽ നിന്ന് സൈലൻ്റ് ആയപ്പോൾ വിക്രം സൗണ്ട് ഞാൻ കേൾക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് റോളക്സ് ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ റോളക്സും പാർത്ഥിപനും സൂര്യയും വിജയം മാൻ. ആ വിക്രത്തിൻ്റെ കോളിൽ കിട്ടിയ എക്സ്പീരിയൻസിൻ്റെ ഒരു 1000 മടങ്ങ് കിട്ടിയതിനെ ആ ഒരു എക്സ്പീരിയൻസ് അവിടെ റോളക്സ് ആയിരുന്നെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ വിക്രത്തിലൊക്കെ കിട്ടിയ എൽ സി കണക്ഷനിലുള്ള ഡെപ്തും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഈ ഒരു മൂവിയിൽ എൽ സി കണക്ഷനിലോട്ട് കിട്ടിയില്ല. കാരണം ഇതിൽ മിനിമലായിട്ട് ഓക്കെ മൂവി ഇനി വരുന്ന എൽ സി യു ഉണ്ടെന്ന് കാണിക്കാനായിട്ട് പറഞ്ഞതുപോലെയാണ്. ചിലപ്പം അടുത്ത് വരുന്ന മൂവീസിലൊക്കെ നമുക്ക് ലിയോനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ലിയോ 2 അല്ലെങ്കിൽ കൈതി 2 ശേഷം വരുന്ന മൂവീസ്. എന്തായാലും ലോകേഷ് ഇതുവരെ പറഞ്ഞിരിക്കുന്ന 2 മൂവീസാണ് എൽ സിയിലുള്ളത്, കൈതി 2, വിക്രം 2, പിന്നെ റോളക്സിന് സ്റ്റാൻഡേർഡ് ഓൺ ഫിലിം. അത് ഒഴിച്ച് ബാക്കി വരുന്ന മൂവീസിലൊക്കെ ഉറപ്പാണ് ലിയോൻ്റെ ക്യാരക്ടർ കാണും, അല്ലെങ്കിൽ കൈതിക്ക് ശേഷം. ഇപ്പോൾ വിക്രം 2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ഓഫ് എൽ സി ആണ്. സോ അതിനുമുമ്പ് വരുന്ന മൂവീസിലോ അല്ലെങ്കിൽ ലിയോ 2 അല്ലെങ്കിൽ ലിയോ എന്ന ക്യാരക്ടറിനെ കുറച്ചുകൂടി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിനിമ ഉറപ്പായിട്ടും കാണും. എൽ സിയിൽ ഇല്ലാതെ പോകത്തില്ല. കാരണം ഈ ഒരു മൂവിയിൽ ഫുള്ളി എടുത്ത് പറയുന്ന പാർത്ഥിപൻ്റെ ക്യാരക്ടറും അല്ലെങ്കിൽ പാർത്ഥിപൻ്റെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും പാസ്റ്റിൽ എന്തായിരുന്നു അങ്ങനെയൊന്നുമല്ല. പാസ്റ്റിലെ കാര്യം പോലും പറയാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പാർത്ഥിപൻ, അല്ലെങ്കിൽ തൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫിൽ താൻ
ഹാപ്പിയാണ്, ഇപ്പോഴത്തെ പ്രസന്റ് ലൈഫിൽ ഒരിക്കലും ആരും അറിയാൻ പാടില്ല താൻ എന്തായിരുന്നു, അങ്ങനെ സംസാരിച്ചു എന്ന ക്യാരക്ടറാണ്. സോ എന്തായാലും ഇനി വരാൻ പോകുന്ന എൽ സി യു മൂവീസിലെ ലിയോന്റെ സ്റ്റോറി അല്ലെങ്കിൽ ലിയോയുടെ പാസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണും. സോ ഓൾറെഡി നിങ്ങൾ മൂവി കണ്ടവരാണ്, സോ നിങ്ങളുടെ മൂവിനെ കുറിച്ചുള്ള റിവ്യൂ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.